ലളിതാ സഹസ്രനാമത്തെ കുറിച്ചല്ലേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്? സ്തോത്രങ്ങൾ ഒരുപാടെണ്ണം പല തരത്തിലുണ്ട്. ചുരുക്കത്തിൽ എളുപ്പത്തിൽ പറയണമെങ്കിൽ, ഒരു ദേവത ആ ദേവതയെ ആരാധിക്കുന്ന ആൾ ദേവതയും ദേവതയുടെ ഭക്തനും ഇവർ തമ്മിലുള്ള ബന്ധം മൂന്നായിട്ട് പറയും. ഒന്നെന്തെന്ന് വെച്ചാൽ, കുരങ്ങും കുരങ്ങിൻ്റെ കുഞ്ഞും തമ്മിലുള്ള ബന്ധം, മർക്കട കിഷോര ന്യായം എന്ന് പറയാൻ ആരും വേണമെങ്കിൽ. മരക്കട എന്ന് വെച്ചാൽ കുരങ്ങ്, കുരങ്ങും കുരങ്ങിൻ്റെ കുട്ടിയും തമ്മിലുള്ള ബന്ധം. എന്തുവാണത്? ഈ കുരങ്ങ് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് ചാടും. കൊച്ചിന് ജീവമാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം, ബലമായിട്ട് പിടിച്ചോളണം. വീട് വീണത് അമ്മ തിരിഞ്ഞ് നോക്കുകയില്ല. ഒന്ന്. രണ്ടാമത്തേത് പൂച്ചയും പൂച്ചക്കുട്ടിയും തമ്മിലുള്ള ബന്ധം. പൂച്ച പ്രസവിക്കുമ്പോൾ നാലഞ്ചാറ് കുട്ടികൾ കാണും. അപ്പോൾ കണ്ട പൂച്ച അതിനെ തിന്നാൻ വലിയ ഇഷ്ടമാണ്. കൊച്ചിനെ തിന്നാൻ കുറച്ച് ചുറ്റി ചുറ്റി നടക്കും. അപ്പോൾ ആ അമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കണം, മറ്റ് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം. ആ കൊച്ചി ഉമ്മ കണ്ണുടച്ച് കിടക്കൂല, ഇടയ്ക്കിടയ്ക്ക് മ്യാവുന്നൊന്ന് കരഞ്ഞ് ഒന്ന് പാൽ കൊടുക്കണം. പിന്നെ ഇപ്പോഴത്തെ ശത്രുക്കളൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ അടുത്ത വേറൊരു വീട്ടിൽ വേണ്ടി 10 വീട് മാറ്റി മാറ്റി താമസിപ്പിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ അമ്മ കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കുന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത് ജലമത്സ്യ ന്യായം എന്ന് പറയും. വെള്ളവും മീനും തമ്മിലുള്ള ബന്ധം. അത് മീൻ വെള്ളമില്ലെങ്കിൽ മീനിന് ജീവിക്കാനൊക്കില്ല, മീനില്ലെങ്കിൽ വെള്ളം അഴുക്കാവും. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ലോകം നന്നാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്, ലോകത്തിൻ്റെ നന്മയ്ക്ക് അവരുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യത്തിന് ഗൗരവമുണ്ട്. ഇതാണ് അവരുടെ വ്യത്യാസം. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ലളിതാദേവി രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ്. കുരങ്ങ് പൂച്ചയും പൂച്ചക്കുട്ടിയും തമ്മിലുള്ള ബന്ധം പോലെ, ഒരു പൂച്ച തള്ളപ്പൂച്ച എൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ മക്കളെ സൂക്ഷിക്കും. അപ്പോൾ ഒരു വലിയ സദസ്സ്, ദേവന്മാരെല്ലാം നിറഞ്ഞ ഒരു വലിയ സദസ്സിൽ വെച്ച് ദേവി ഇങ്ങനെ, ഈ ലോകത്ത് എന്നെ ഒരുപാട് പേര് ബഹുമാനിക്കുന്നുണ്ടല്ലോ, എങ്ങനെ അവരെ സഹായിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ദേവിക്കൊരാശയം തോന്നി. വാഗ്ദേവതമാരെ വിളിച്ചു, വാഗ്ദേവ സരസ്വതിമാർ, നിങ്ങളെ ഓരോരുത്തരും എൻ്റെ ഓരോ നാമം പറയണം. അങ്ങനെ 1000 പേര് ഓരോ നാമം പറഞ്ഞതാണ് ഈ ജലാസഹസ്രം ഒന്ന് പറയും. വശിന്യാദി വാഗ്ദേവത ഇഷയ എന്ന് അവിടെ എണ്ണമൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും ഇതാണ് എൻ്റെ കണക്ക്. അപ്പോൾ ആ ദേവി എന്ത് പറ്റി വേറെ വേറെങ്കിലും സ്തോത്രം എടുത്ത് നോക്കുക, ഇങ്ങനെ കാണുമല്ലോ തുടങ്ങുന്നത് ശ്രീ മാതാ എന്നാണ്, അമ്മേ അമ്മ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവസാനിക്കുന്നത് ലളിതാംബിക അമ്മ എന്നാണ് അവിടെ അർത്ഥം. അമ്മയെന്ന് തുടങ്ങി അമ്മയെന്ന് അവസാനിക്കുന്നു. അമ്മ എന്ന് പറഞ്ഞാലുള്ള വിശേഷം എന്തെന്ന് വെച്ചാൽ, അമ്മയുടെ അടുത്ത് കുഞ്ഞിനെന്തും പറയാം. ഒരു കൊച്ചിനെ പഠിപ്പിച്ച് കാളനൊക്കെ ജോലിയെ കിട്ടി നോക്കിയേ അമ്മയ്ക്ക് വന്നാൽ, അമ്മ എനിക്ക് കല്യാണം കഴിക്കണമല്ലോ, അമ്മ എന്തെന്നോ ആലോചിക്കാത്തതെന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കാം. ഒരു വിഷമവുമില്ല, അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ ഒക്കില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് കുഞ്ഞിന് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കാം. ആ സ്വാതന്ത്ര്യം എടുത്ത് ആ സ്വാതന്ത്ര്യം മുഴുവൻ അനുവദിച്ചു കൊണ്ടാണ് ഈ തുടങ്ങുന്നത് ശ്രീമാതാ. അപ്പോൾ ആ ശ്രീമാതാ എന്നുള്ളത് വിളിക്കാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അർത്ഥം പറഞ്ഞവർ പറയും. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ സ്നേഹിച്ച് പരിശോധിച്ച് കുഞ്ഞിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിയുന്ന അമ്മയാണ് ഈ അമ്മ. ആ അമ്മ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കി വെച്ചത്. അങ്ങനെ കിട്ടിയ ലളിതാ സഹസ്രനാമം ആ സദസ്സൊക്കെ പിരിഞ്ഞു പോയപ്പോൾ ആരും വെളിയിൽ കാണിച്ചില്ല. എല്ലാവരും അവരവരുടെ മനസ്സിൽ മഹാന്മാരായ ഋഷിമാർ കൈ കൊണ്ടുപോയി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തില്ല. ദേവിക്ക് അത് വലിയ വിഷമം തോന്നി, ഇത്രയും ഞാൻ ചെയ്തിട്ട് ഫലപ്പെട്ടില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ അഗസ്ത്യൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുണ്ട്, എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ആളാണ്. എങ്ങനെയെന്ന് വെച്ചാൽ കുറുമുനി എന്നാണ് തമിഴിൽ പേര് അഗസ്ത്യം എന്നൊരു പുസ്തകമുണ്ട്. വലിയൊരു പുസ്തകമാണ്, ആരോ എനിക്ക് എന്തേ കൊണ്ട് തന്നു തമിഴിൽ, എന്തിനു എൻ്റെ കൊണ്ട് തന്നെന്ന് ആലോചിച്ച് ഞാൻ വായിച്ചു. വായിച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊരു പുസ്തകമുണ്ടോ, എന്തെല്ലാം സ്നേഹം മാത്രം, മനുഷ്യരുടെ അടുത്തുള്ള സ്നേഹം, ലോകത്തിൻ്റെ അടുത്തുള്ള സ്നേഹം, പക്ഷികളുടെ അടുത്തും മൃഗങ്ങളുടെ അടുത്തും വെള്ളത്തിൻ്റെ അടുത്തും കാറ്റിൻ്റെ അടുത്തും ഒക്കെ സ്നേഹം, സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം കൂടി കൂടി 3 കൈ വെള്ളമായിട്ട് കടൽ മുഴുവൻ കുടിച്ചോളാം ചോദിച്ച്, അതിൻ്റെ അടിയിച്ചെന്ന് ഒളിച്ചിരുന്ന അസുരന്മാരെ കൊല്ലാനായിട്ട് ഒരു വഴിയില്ല. കടൽ മാറ്റണം, കടൽ മാറ്റാൻ എളുപ്പമാണോ?
അഗസ്ത്യത്തിലെടുത്ത് പറഞ്ഞാൽ മതി. അഗസ്ത്യത്തിലെടുത്ത് പറഞ്ഞത് അഗസ്ത്യ വരുന്ന കയ്യിലെടുത്ത് മൂന്ന് വെള്ളം കൊണ്ട് കുടിച്ച് അത്രയ്ക്ക് പിടിക്കലാണ്. എൻ്റെ സ്നേഹം എന്തെന്ന് വെച്ചാൽ ഒരാളിനെ കണ്ടാൽ അയാളെക്കുറിച്ച് ജീവനും എടുക്കാനുള്ള ലക്ഷണങ്ങളുണ്ട്. സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ വലിയ എക്സ്പെർട്ടാണ്. ഞാൻ അതിൽ നിന്നാണ് അത് പഠിച്ചത്. അപ്പോൾ ഒരാളിനെ കാണുമ്പോഴും വീട്ടിൽ കയറ്റണോ കയറ്റി ഇരിക്കാൻ പറയണോ അയാളടുത്ത് എങ്ങനെ പെരുമാറണം ഇത് മുഴുവൻ അതിനകത്ത് പറയും. ഇയാൾ ഇന്ന ഇന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റേണ്ട കേട്ടോ പറഞ്ഞ്. അവരെ ആളിനെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ സങ്കല്പിച്ചാൽ മതി, വേണ്ട വേണ്ട പോട്ടെന്ന് പറയാം വിളിക്കും. അപ്പോൾ അത്ര വിശേഷപ്പെട്ട ഒരാളാണ് അദ്ദേഹമാണ് നമുക്ക് സമ്പാദിച്ചു തന്നത്. അദ്ദേഹം ഇവിടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ലോപാമുദ്ര എന്ന് പറഞ്ഞൊരു ഭാര്യ. ആ ഭാര്യയെ നമ്മളത് പരിചയപ്പെട്ട് വയ്ക്കുന്ന കൊള്ളാം. ലോകത്തുള്ള ഏറ്റവും വലിയ സുന്ദരിമാരിലൊരാളാണ് തിലോത്തമ എന്ന് പറയും. ദേവലോകത്ത് വലിയ പരമസുന്ദരിയാണ്. എല്ലാ സുന്ദര വസ്തുക്കളുടെയും എള്ളിൻ്റെ അത്ര എടുത്തിട്ട് ചേർത്തു. അങ്ങനെ സുന്ദര വസ്തുക്കൾ ഒരു തിലാംശം വന്ന് ചേർത്തപ്പോഴത്തേക്ക് അതിന് തിലോത്തമാണ് പേര് വന്നത്. അഗസ്ത്യൻ്റെ പലരുടെ പെണ്ണാലി ലക്ഷ്യം രണ്ടര അടിയെ പൊക്കമുള്ളൂ, മൂന്നടി ജടയുണ്ട്. അതിനെ ആലോചിച്ച് നോക്കുക, നല്ല തടിയനുമാണ്. രണ്ടര അടി പൊക്കത്തിൽ നല്ല മസ്കുലറായിട്ടുണ്ട്, ഇത്രയും പൊക്കത്തിൽ ജനിച്ച് വലിയ മൂന്നടി ജടയുമായിട്ട് ആരെങ്കിലും സ്വീകരിക്കൂ, ആർക്കും പെണ്ണെ കൊടുക്കില്ല. അപ്പം മുനിമാർ പറഞ്ഞു നിനക്ക് പെണ്ണ് കിട്ടില്ല, ആ പെണ്ണ് കിട്ടില്ല, ഞാൻ ഒരു പെണ്ണിനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഉണ്ടാക്കി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തിലോത്തമയുടെ സൗന്ദര്യം മുഴുവനുണ്ട്, കൂട്ടത്തിൽ ബുദ്ധിയുമുണ്ട്. തിലോത്തമയ്ക്ക് ബുദ്ധിയില്ല. അങ്ങനെ ബുദ്ധിമതിയായ ഒരു ഭാര്യയെ സൃഷ്ടിച്ച് അതിനെ കല്യാണം കഴിച്ച ആളാണ് ആ ദേവി. ലോപാമുദ്ര ദേവി ഇതിന് പാഠഭേദം ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീവിദ്യാ മന്ത്രത്തിന് ഹാദിവിദ്യെന്ന് കാദിവിദ്യ എന്ന് പറയും. നമ്മളൊക്കെ പറയുന്നത് കാദിവിദ്യയാണ്, കായേ ഇലഹരി എന്നാണ്. ഹായ് തുടങ്ങുന്നതാണ് അവരുടെ. ഇതെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ വ്യത്യസ്തമാണെങ്കിലും വളരെ നല്ല യോഗ്യതയുള്ള സ്ത്രീയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പലതും ആലോചിച്ച് ലോകത്തിൻ്റെ നന്മയ്ക്ക് ഓരോന്ന് ആലോചിക്കും. ഭാര്യയുമായിട്ട് ആലോചിച്ച് ഓരോ എവിടെയൊക്കെ വിഷമമുണ്ടെന്ന് കണ്ടുപിടിക്കും, അതിന് പരിഹാരമെല്ലാം ഉണ്ടാക്കും. ഉണ്ടാക്കി എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് തപസ്സിന് പോകും. തപസ്സിന് വരുമ്പോൾ എല്ലാം മാറിയിരിക്കും സാധാരണ ഗതിയിൽ. ഒരിക്കൽ തപസ്സിന് പോയിട്ട് എല്ലാം പഴയ പോലെ തന്നെ ദേഷ്യം വന്നവർക്ക്. ഞാൻ ഇത്രയും പാടുപെട്ട് എല്ലാം ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെയാണല്ലോ ആളുകൾ സ്വീകരിക്കുന്നത്, എന്ത് കഷ്ടമാണല്ലോ ദേഷ്യപ്പെട്ടുകൊണ്ട് കാഞ്ചീപുരത്ത് ചെന്നു. കാഞ്ചീപുരത്ത് പോയിട്ടുണ്ടെങ്കിലും മനസ്സിലാവും. കാഞ്ചീപുരത്ത് ദേവിയുടെ ഒരു പീഠമുണ്ട്, കാഞ്ചി ദേവി പീഠമുണ്ട്, ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ദേവി ഇങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ദേവിയാണ് കാഞ്ചീപുരത്തുള്ളത്. ആ കാഞ്ചീപുരത്ത് ചെന്ന് അവിടെ ഇരുന്നിട്ട് ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു ഒരു പേര പോലെ ഒരു മരം അതിങ്ങനെ വളർന്നിട്ട് ചെറിയ ശാഖകളിങ്ങനെ പരന്ന് കിടക്കും. നമ്മൾ പോകുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ കയറിപ്പോകാനേ ഒക്കുള്ളൂ. അങ്ങനെ അടിയിൽ കൂടെ പോകുന്ന വലിയൊരു തമസായിട്ട് പറയാറുണ്ട്, അവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും ആളുകൾ. അതിനപ്പുറത്ത് ശാഖസിൻ്റെ സീറ്റുണ്ട്. അവിടെ ചെന്നിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് വിഷ്ണു എന്ത് ഇത്തിരി ദേഷ്യത്തിൽ എന്താ കാരണം? കാരണമില്ലേ, പിന്നെ എൻ്റെ ആളുകൾ കഷ്ടപ്പെടുകയില്ലേ, അവർക്ക് അവരുടെ സുഖകേട് എന്ന സുഖകേട് അറിവില്ലായ്മ എന്തെല്ലാമാണ്, അങ്ങനെ ഒക്കില്ല, അവരങ്ങനെ വിടാനും നോക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ ആളുകളായതവർ എന്ന് വിഷ്ണു ചോദിച്ചു. ആ കഥ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ശിവൻ്റെ കല്യാണത്തിന് എല്ലാവരും കൂടെ പാർവതിയായിട്ടുള്ള കല്യാണമാണ്, ലോകത്തുള്ള ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും ആരെല്ലാം ലോകത്തുണ്ടോ അവരെല്ലാം കൈലാസത്തിൽ വന്ന് കയറി. കൈലാസത്തിൽ എല്ലാവരും കൂടെ കയറിയപ്പോൾ കൈലാസം ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയി. ചരിഞ്ഞു പോയാൽ കല്യാണം നടത്തി നോക്കൂലല്ലോ. അപ്പോൾ ശിവൻ ഇയാളെ വിളിച്ച് പറഞ്ഞു, എന്നെ ഇവൻ സഹായിച്ചേ പറ്റുള്ളൂ, ഭൂമി നില എന്തെങ്കിലേ നീ കല്യാണം കഴിക്കാൻ ഒക്കുള്ളൂ. അത് ഞാൻ എന്ത് വേണം? നീ അപ്പുറത്ത് ചെന്നിക്കണം, ഭൂമിയുടെ മറ്റേ വശത്ത് ചെന്നിക്കണം, അപ്പോൾ ഭൂമി നേരെയാകും. ആലോചിച്ച് നോക്കുക, ലോകത്തുള്ള സകല ആളുകളും ദിവ്യന്മാരായവരും അല്ലാത്തവരും കൂടിയ ഒരു സ്ഥലത്ത് ആ ഒരു വശത്തോട്ട് ചരിഞ്ഞപ്പോൾ തിരിച്ച് നോക്കാൻ ഈ രണ്ടര അടിക്കാരിൽ കുറുമുനിയേ ഉള്ളൂ. അയാൾ ഇപ്പുറത്ത് നിന്നപ്പോഴത്തേ നേരെയായി. അപ്പോൾ പറഞ്ഞു, ഇനി അങ്ങോട്ട് വരണ്ട, അവിടെ ഭൂമി വീണ്ടും ചരിഞ്ഞു പോകും. അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് നമ്മുടെ അഗസ്ത്യ കൂടത്ത് താമസമാണ്. ആ അഗസ്ത്യ കൂടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കമണ്ഡലുവിൽ നിന്ന് വീണ വെള്ളമാണ് രണ്ടായിട്ട് തിരിഞ്ഞ് അറിഞ്ഞുള്ള നമുക്ക് ഒന്ന് കാവേരി നദിയും ഇപ്പുറത്ത് കുഴിത്തറയാറും. കുഴിത്തറ ചെല്ലുമ്പോൾ ആറ് കാണാം, അവിടെ പോയാൽ കാവേരി കാണാം.
അപ്പോൾ അങ്ങനെ എല്ലാ കാലത്തും തമിഴ്നാട്ടിൽ വെള്ളം കിട്ടാനുള്ള ഏർപ്പാടും ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന അഗസ്ത്യൻ ദേഷ്യപ്പെട്ട് വന്നപ്പോഴത്തേക്ക് ദേവന്മാരെല്ലാം ഭയം ചെറുക്ക് ദേഷ്യപ്പെട്ട് ശപിച്ചാൽ എന്ത് ചെയ്യും, ഒരു മരുന്നൊന്നുമില്ല, വിഷമിച്ച് കയറി നിൽക്കുമ്പോഴത്തേക്ക് വിഷ്ണു എന്നെ പ്രത്യക്ഷനായി. കുതിരയുടെ മുഖമുള്ള വിഷ്ണു, ഞാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എനിക്കെന്തും അറിയേണ്ട, എൻ്റെ ആളുകളെ സഹായിക്കണം, ഞാൻ ഇത്രയും പാടുപെട്ട് തപസ്സൊക്കെ ചെയ്ത് അവരുടെ മുന്നിൽ നന്മ വരുത്താൻ വേണ്ടിയാണ്, ഇപ്പോൾ വന്നിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യണം, അത് അവർക്കൊരു നല്ല സ്തോത്രം പറഞ്ഞു കൊടുക്കണം, അവരുടെ കൃഷിക്ക് മുടക്കം വരാതെ, അവരുടെ വയലേക്ക് ദോഷം വരാതെ, അവരുടെ വളർത്തു മൃഗങ്ങൾക്ക് ദോഷം വരാതെ, എല്ലാവർക്കും നന്മ മാത്രം വരുത്തുന്ന ഒരു മന്ത്രം. അപ്പോൾ അവർ വളരെ ആലോചിച്ചിട്ട് ഈ ലളിതാ സഹസ്രനാമം ഉണ്ടാക്കി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ആ ലോക നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വലിയൊരു കൃതിയാണ് ഈ ലളിതാ സഹസ്രനാമം. 1000 നാമങ്ങളാണ്. ഈ 1000 നാമങ്ങൾ ജപിക്കാനുള്ള ഗുണമെന്തെന്നും അതെങ്ങനെ തലമുറകളിലേക്ക് മാറുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഡോക്ടർ KB നമ്പൂരിപ്പാടെന്ന് പറയും. ഇവിടുത്തെ ജവഹർനഗർ തന്നെ ആയിരുന്നു താമസം. ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ നിന്ന് ഇവിടെ വെച്ച് താമസിച്ചത്. ഇവിടെ അപ്പുറത്ത് സ്ട്രീറ്റിലാണ് താമസം. EMSൻ്റെ ഭാര്യയുടെ അനുജിത്തിയുടെ ഭർത്താവാണ്, നല്ല മെഡിക്കൽ വലിയ പറ്റുന്നതിനൊക്കെയാണ്, അതേ നല്ല ജ്യോത്സ്യനാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ജാതകം എനിക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ പറഞ്ഞാൽ ജാതകം ഇല്ല എന്ന് പറഞ്ഞു. ജാതകം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ സാധനമില്ല, ഞാൻ ഉണ്ടാക്കാം, അങ്ങനെ ഒരു ജാതകം ഉണ്ടാക്കി. ജാതകം ഉണ്ടാക്കിയപ്പോൾ കണ്ടത് എനിക്ക് 51 വയസ്സ് വരെ ആയുസുള്ളൂ എന്നാണ്. അപ്പോഴങ്ങനെ എന്നെ പറഞ്ഞില്ല, ഞാൻ വളരെ കഴിഞ്ഞ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുള്ളു. അപ്പോൾ 51 വയസ്സെന്ന് കണ്ടപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, നേരെ കാഞ്ചീപുരത്ത് പോയി. ഞാൻ പറഞ്ഞോളി അവിടുത്തെ ദേവീക്ഷേത്രത്തിൽ ചെന്ന് അവിടെ നടന്ന് പുസ്തകം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലളിതാ സഹസ്രനാമ സംസ്കൃത ലിപിയിലുള്ളത് വാങ്ങിച്ച് അവിടെ കൊടുത്ത് പൂജിച്ച് എനിക്കൊണ്ട് തന്നു. ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അയച്ചപ്പോൾ ആദ്യത്തെ ശ്രീ മാതാന്നൊക്കെ കഴിഞ്ഞിട്ട് ദേവിയുടെ രൂപവർണ്ണനയുണ്ട്. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത എന്ന് പറഞ്ഞിട്ട് 51 നാമം നീണ്ടിരിക്കുന്ന മനോഹരമായൊരു വർണ്ണന. അതിൻ്റെ ഭംഗി എന്ന് ചെയ്യുന്ന എനിക്ക് പറയാൻ നിൽക്കില്ല. അർത്ഥം മനസ്സിലാക്കി വായിക്കാൻ എനിക്ക് സാധിച്ചതുകൊണ്ട് ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായിപ്പോയി. അങ്ങ് അയച്ചാൽ ലയിച്ചെങ്കിൽ ഞാൻ ആ രൂപം ഇങ്ങനെ മനസ്സിൽ കണ്ട് ഇരുന്നിട്ട് പിറ്റേ ദിവസം ചോദിച്ചു, എന്തായി, നല്ല മനോഹരമായി കഴിഞ്ഞു. എന്നാൽ ദിവസവും വായിച്ചാൽ എന്താ, ദിവസവും വായിക്കാൻ തുടങ്ങി. അങ്ങനെ 5 ദിവസം വായിച്ചപ്പോൾ എന്താ വായിക്കണമെന്ന് എൻ്റെ ഭാര്യ ചോദിച്ചുകൊണ്ട് നോക്കുമ്പോൾ അവളിവിടെ വന്ന് അവളും കൂടെ വായിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വിശേഷ ദിവസങ്ങളിൽ മുഴുവൻ സമയം വായിക്കാൻ തുടങ്ങി. കൊച്ചുകൾ പറഞ്ഞപ്പോൾ അവരും വായിക്കാൻ തുടങ്ങി. അങ്ങനെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു കുടുംബമായിട്ട് ഈ കുടുംബം മാറി. പതുക്കെ പതുക്കെ ഉദ്ദേശിച്ചിരിക്കാത്ത ഐശ്വര്യങ്ങൾ പല വഴിക്കായിട്ട് വന്നിങ്ങനെ കൂടാൻ തുടങ്ങി. ഇത്തിരി ഐശ്വര്യം ഇതിന് വരണം അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രീമാതാ എന്ന് പറഞ്ഞ അമ്മ, മക്കൾക്ക് എന്ത് കിട്ടിയാലാണ് അമ്മയ്ക്ക് തൃപ്തിയാകുക, എന്തിനൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമം അമ്മയുടെ കാരുണ്യമാണ്. അവിടെ ഒരു ദേവിയുമായി മനുഷ്യരും തമ്മിലുള്ള ബന്ധമല്ല, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ദേവിക്ക് നമുക്കുമായിട്ടുള്ളത്. നമ്പൂരിപ്പാട് എന്നൊക്കെ 10 വയസ്സ് കൂടുതലുള്ള ആളാണ്. അങ്ങനെ റിട്ടയർ ചെയ്ത് പോയി. ഞാൻ പിന്നെ എഡിറ്ററായിട്ട് മീറ്റിങ്ങിൻ്റെ എഡിറ്ററുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കെ ഷഷ്ടി 60 വയസ്സായപ്പോൾ പിരിയണം, ഷഷ്ടി പൂർത്തി ആഘോഷം. എൻ്റെ വീട്ടിൽ വെച്ച് ഇദ്ദേഹം അവിടെ വന്നു, ഡോക്ടർ നമ്പൂരിപ്പാട് അവിടെ വന്നു. അപ്പോൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അമ്മയും വിളിച്ച് ചോദിച്ചു, അമ്മ ഇയാൾക്ക് 51 വയസ്സ് വരെ അല്ലേ ആയുസുള്ളൂ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞത് ശരിയാണ്, അവൻ ഞാൻ പറയാത്തതാണ്, അവൻ അറിയേണ്ടതെന്ന് വിചാരിച്ച് പറയാത്തതാണ്. ആയിക്കോട്ടെ, ഇപ്പോൾ അത് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് 10 കൊല്ലവും ആയില്ലേ, ഇനി എങ്ങനെയാണെങ്കിലും ദേവി തിരുമേനി എന്തെങ്കിലും ചെയ്യണ്ടേ, തിരുമേനി എനിക്ക് ദേവി എന്ന ബോണസ് അല്ലേ ഇത്, ദേവിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ. അതെന്ത് ചോദ്യം, ലോകം ദേവിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ സാധിക്കും, ദേവി ലോകം സൃഷ്ടിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ദേവിയുടെ ഈ പുസ്തകം എഴുത വ്യാഖ്യാനം എഴുതാം, കഴിയുമോ നോക്കാമെന്ന് പറഞ്ഞ് പുസ്തകം അങ്ങനെ വന്നതാണ്. ലോക്കാമെന്ന് പറഞ്ഞതിന് വേണ്ടി ഈ പുസ്തകമാണ്. പക്ഷെ ലോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദേവി ഇടപെടാൻ തുടങ്ങി. ഇടപെടലെന്ന് വെച്ചാൽ ചെറിയ ഇടപെടലല്ല, നമ്മൾ സങ്കല്പിച്ചാൽ വയ്യാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ്.
भार्य बंधपुर पेकुटी आवड़े दिवस वह ऑटो निरच पुस्तकोंटो पड़ी निरच पुस्तकों कलियन आलोचे ओर संभव प्लान इत्र प्लानडा वरण अद्भुत तोहद इवे शास्त्र पस्टाफीसुन इपड़ाफी आस्टाफीसमास्ट और देवी भक्तन शक्तन पर शक्ति पूज अवियेरी पुस्तक कलेक्टी अस्तक नोकी मु नोट अवड़ो वाई अभिप्राय अगले कुरे जोड़ी मू मे वीटल दुरी आरों पर पुस्तक एड़ी दुरी अब दूर कलयुरी चाकिन वारी कटी शास्त्रों ताड़ोट को रोड अब वीटल तड़को कल अब कप भार्य भर्त मे अब ताम कहार चाक कटिदी नोकी पुस्तक कलर वीटिको भद्र वो आ वीट या पर स्त्री परचयारिंग पर सदर्भ पर अब नोकण साड़कान वेपे अब नि साड़ी सास्तक कैरण अब आद्य का पशे आदमी या आलो मु प्लान आस्तक आवश्यु अलगे बूटे जेरीट देवी इटपी जेरीट देवी इटपड़े कहें समी वा किटी कई पुस्तक उत्तर कणड़ी ध्यान इन देवी तेज विचारे कुछ और करंग मेलमेंगे करंग अलग पुस्तक वैचे प्रधानपेट पुस्तक अगर करचिटे आद पुस्तक तुरंत अवड़े तेरह का आद्यों दसम कौकिया आवश्यु कीरी सहायक अगर आ पुस्तक नापत् दिवसको एलतीर्तु आदमे नोटे नापत्तीर्तु इन आलोच मनुष्य चीन वैया वैयात क्यों चीन दयोड़कूड़ी विषमिका जीवन वलिए सौज मनस अम्मे आम प्राधान्य कमेपी लीलाशास्त्रे कुछ एंपया श्रमित अम्म 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 अम्मे वनोड़ेपड़ विषम जीवन मनुष्य जीवन विषम वलिए विषम उल पिणकोरा स्नेह अबद्ध का तेजी पराजयपड़े देवी सहायक अदा तेक अब सहायक जीवल मुड़क सोष धीचुपी अगर सहायच फल ललिता व्याख्यम देविय सहसाम देवी कैपील अब मंत्रभूत नाम आनाम मंत्रशक्ति देविय साध्यमको आर चोलिया चोल्वर आपत् नशिक कष्टपा व्यक्त अवेदा देवी ते महा लोकतीण्यमकोदान अद्य प्राधान्य वन कूड़ी आ प्राधान्य कुछ वर्धिपा देवी त्रिशील वरिद्ध अदरा अब इतने का उदेश कलियाल इन वे पावप्ठ वराशी अल मनुष्य तेत वरा तेत वन पवान अब अर आड़े अंत पापते रक्षिक वे स्तोत्र अब एम पापन आलायूम देवी सहस्रनाम रुण वाईको अल कई विट नन्म शक्ति मात्र अवशेष अवेद अदान नमें सदेश सदेश।
ലളിതാശാസ്ത്രമെന്തിനെ ഇതാണ് ഉത്തരം. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കാലദോഷം കൊണ്ടും കർമ്മദോഷം കൊണ്ടും വരാവുന്ന ആപത്തുകൾ ഇല്ലാതാക്കാൻ വേണ്ടി, ജാതക വിധി പ്രകാരം വന്ന ആപത്തുകളെ നശിപ്പിക്കാൻ വേണ്ടി അതിന് പറയും ജാതക വിധിക്ക് വിധിയെ മാറ്റാൻ വെക്കുമോ. ഞാനിത് കുറച്ച് നേരത്തെ ശ്ലോകം പറഞ്ഞുകൊണ്ട് ആയാതം ആയാതം അപേക്ഷണീയം, വരുന്നത് വരുന്നത് സ്വീകരിക്കണം. ഗതം ഗതം സർവം ഉപേക്ഷണീയം, പോയത് പോയതൊക്കെ പോട്ടേ എന്ന് പറഞ്ഞ് കളയണം. അല്ല കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അലംഘനീയ കമലാസനാജ്ഞ, ബ്രഹ്മവിഷ്ണു ആജ്ഞയാണ്, മാറ്റാൻ ഒക്കില്ല. ഇതാണ് സാമാന്യ നിയമമെങ്കിലും ലളിതാദേവി ആരാധിക്കുന്നവർക്ക്, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവർക്ക്, ലളിതാ പൂജ ചെയ്യുന്നവർക്ക് എല്ലാം മംഗളമായിട്ടേ വരാശിക്കും, മറ്റൊരു ലാഭത്തൊന്നും വരിയില്ല.